ഈ രണ്ട് സ്ക്രൂവിലാണ് ഈ സൈക്കിളിന്റെ ഫ്രെയിം മൊത്തം നിൽക്കുന്നത്. അപ്പൊ ബ്രോസ് ഈ സാധനം കേടാൻ തോന്നുന്നു ബ്രോസ്. എന്തൊക്കെയായിരുന്നു കത്തി മെഷീൻ കണ്ടു പിന്നെ ഇത്ര നേരം. ഹലോ ഫ്രണ്ട്സ്, പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ എപ്പിസോഡ് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ സൈക്കിളിന് വേണ്ടി കുറച്ച് ആക്സസറീസ് മേടിച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഫിറ്റ്മെൻറ്റും കാര്യങ്ങളും പറയുന്നതിനെ പറ്റിയാണ് ഞാൻ കഴിഞ്ഞ എപ്പിസോഡിൽ സൂചിപ്പിച്ചിരുന്നത് അതിനെപ്പറ്റി. ഓക്കെ, അപ്പോൾ നമ്മുടെ ചാനലിന് കുറച്ച് അഭിപ്രായങ്ങൾ വന്നിട്ടുണ്ടെന്നു വെച്ചാൽ, ഈ സൈക്കിളിൻ്റെ വീഡിയോ തുടർച്ചയായിട്ടിടുന്നതുകൊണ്ട് കുറച്ച് ബോറായി തുടങ്ങിയെന്ന് ഒരു അഭിപ്രായം വന്നിട്ടുണ്ട്. ഒന്നല്ല, പലരും അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. അത് മനസ്സിൽ അടുത്ത എപ്പിസോഡ് മുതൽ നമ്മൾ കുറച്ചുകൂടി ഇൻട്രസ്റ്റിംഗ് സബ്ജക്റ്റ് ഇടാനായിട്ട് ശ്രമിക്കും. സൈക്കിളിൻ്റെ ഫിറ്റിങ്ങിലേക്ക് പോകാം. ഓക്കെ, ഇപ്പം ബ്രോസ് നമ്മൾ ആദ്യം ഫിറ്റ് ചെയ്യാൻ പോകുന്നത് മൊബൈൽ ഹോൾഡർ. മൊബൈൽ ഹോൾഡർ എന്ന് വെച്ചാൽ അതൊരു പൗച്ചാണ്. ഞാനിത് മേടിച്ചതെന്ന് വെച്ചാൽ ഇതിനത് കുറച്ചുകൂടെ സേഫാണ്, കാരണം വാട്ടർ പ്രൂഫ് ആണ്. ഇതിനകത്ത് ഫോൺ സേഫായിട്ടിരുന്നുള്ളൂ. അത് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഫോൺ ഹോൾഡ് ചെയ്ത് വെക്കാനായിട്ടുള്ള സ്പേസാണ്. പിന്നെ താഴെ ഇത്രയും സ്പേസ് ഉണ്ട്. അപ്പോൾ നമുക്ക് സ്റ്റോറേജ് സ്പേസ്, നമുക്ക് പവർ ബാങ്ക് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ചെറിയ എന്തെങ്കിലും ഇപ്പം ബിസ്ക്കറ്റോ അതുപോലെ എന്തെങ്കിലും സ്നാക്സോ അങ്ങനെ എന്തെങ്കിലും നമുക്ക് ഇതിനകത്ത് സ്റ്റോർ ചെയ്യാനായിട്ട് പറ്റും. നമ്മളിപ്പോൾ ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്യുന്ന ഇടയ്ക്ക് നമുക്ക് അത്യാവശ്യപ്പെട്ട സാധനങ്ങൾ, അതെ, ബാഗ് തുറക്കാൻ പോവാതെ പെട്ടെന്ന് എടുക്കാൻ പറ്റുന്ന ചില്ലറ. പിന്നെ ഹെഡ്സെറ്റ് ജാക്ക്, ഇതിൽ ഇത് ഹോൾ ഇട്ടിട്ടില്ല, നമുക്ക് വേണേൽ ഹോൾ ഇടാം. ഹോൾ ഇട്ടിട്ട് ഹെഡ്സെറ്റ് കണക്ട് ചെയ്യാം നമുക്ക്. ഇത് ഫിക്സ് ചെയ്തെന്ന് വെച്ചാൽ ജസ്റ്റ് പാടൊന്നുമില്ല, നല്ല മൂന്ന് സ്റ്റാഫ് ഉണ്ട്. ആ സ്റ്റാഫ് ജസ്റ്റ് ഒന്ന് ടൈ ചെയ്താൽ മാത്രം മതി. ഈ ബാറ് ഇങ്ങനെ വരുന്നതുകൊണ്ട് നമുക്ക് ഒരു സ്റ്റാഫ് യൂസ് ചെയ്യാൻ പറ്റില്ല. നമുക്ക് ഈ രണ്ടെണ്ണം മതി, ഫ്രണ്ടിലും ബാക്കിലും ഓരോന്ന് മതി. അടുത്ത കവറ എന്തോ താനൊരു മാതിരി അത്ര ഉള്ളു. അവിടെ മഴ ചാറുന്നുണ്ട് കേട്ടോ, അകത്ത് വെച്ചാലോ അല്ലേ? ഇവിടെ ഓക്കെ അല്ലേ? ഇതൊന്നും ഇല്ല അയ്യോ. നീ വെരി ഫാസ്റ്റ് ആണെന്ന് വിചാരിച്ചതല്ലേ? വലിച്ചു കയറ്റി കൊണ്ടു വലിച്ചു കയറ്റി പൊട്ടിപ്പോ എന്ത് ചെയ്യും? ഇത് മേടിക്കും. നല്ല നൈസ് കുഷിൻ കേട്ടോ. ഓക്കെ, അപ്പൊ അത് സെറ്റ്. ആ നൈസ് കേട്ടോ, നല്ല കംഫർട്ടുണ്ട്. ഇപ്പൊ അതും നമുക്ക് ഇങ്ങനെ പൊട്ടല്ലേ. വെരി സിമ്പിൾ. പോയിട്ട് ക്വാളിറ്റി ഇല്ലാത്തോണ്ട ഇതെന്താ. പിന്നെ ഞാനേ കൂടിയ ഐറ്റംസ് ഒന്നും അല്ല മേടിച്ചിരിക്കുന്നത്, ജസ്റ്റ് ഞാനൊരു പറഞ്ഞല്ലോ നമ്മൾ ഓൾറെഡി നമ്മളൊരു ബിഗിനർ മാത്രമാണ്. അപ്പൊ അതിന് അതനുസരിച്ചുള്ള സാധനങ്ങളും അതനുസരിച്ചുള്ള സാധനങ്ങളും മതി. ഓ ഇതെന്താ ഇതിലാണ്, ഈ രണ്ട് സ്ക്രൂവിലാണ് ഈ സൈക്കിളിന്റെ ഫ്രെയിം മൊത്തം നിൽക്കുന്നത്. താനൊരു മാതിരി പിന്നല്ലാതെ അത് വെച്ച് നടന്നില്ല. നമുക്ക് നമുക്ക് സൈക്കിളിലൂടെ കൂടെ കിട്ടിയ ഒരു ടൂൾ കിറ്റ് ഉണ്ട്, ഒരു വൻ വിറ്റ് സാധനം കേട്ടു. എല്ലാം കൂടെ ഒരെണ്ണത്തിനാ വെച്ചെന്നേ. ഇതാണ് സയന്റിഫിക്കലി പറഞ്ഞാൽ ബൈസൈക്കിൾ കമ്പ്യൂട്ടർ എന്ന് പറയുന്നത്. കമ്പ്യൂട്ടർ ഞങ്ങൾ കൊച്ചിലെ കമ്പ്യൂട്ടറിന്റെ സ്കൂളിൽ പറഞ്ഞിട്ടുണ്ട്.
സ്നേഹം വെച്ചാൽ അങ്ങനെ അല്ലായിരുന്നു. പോയി പോയി മെയിൻ സാധനമാണ്, അതിനെ കുരുങ്ങി എടുക്കണ്ടേ? എന്നാ ചെയ്യുന്നത്? ഇത് ഇങ്ങനാണ് ചോദിച്ചു കഴിഞ്ഞാൽ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ഒക്കെ പഠിച്ചിട്ട് ഇതൊന്നും അറിയത്തില്ലല്ലേ. ഞാൻ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിന്റെ പഠിക്കാൻ പോയതേ ഇതുപോലെ സൈക്കിള് ഫിറ്റ് ചെയ്യാനല്ല. പിന്നെ എന്ത് ഫിറ്റ് ചെയ്യാനായിരുന്നു? ഇവിടെ വാറണ്ടി പേപ്പർ. പിന്നെ വാറണ്ടി ഇതുണ്ട്, ഈ ഇത് ഉണ്ടോ? ഇത് മാഗ്നറ്റ് ആണ് എൻ്റെ അറ്റത്ത്. അത് കണ്ടല്ലോ കറക്റ്റ് അല്ലേ? ഇതാണ് നമ്മുടെ സെൻസർ. ഈ മാഗ്നറ്റും സെൻസറും കൂടി നമുക്ക് ജസ്റ്റ് ഓൺ ആക്കി കാണിക്കാം. ഇത് ഇതാണ്, ഇത്രയും ഭാഗമാണ് സെൻസർ. ഈ മാഗ്നറ്റ്, ഇത് മാഗ്നറ്റ് എന്ന് പറയുന്നത് നമ്മൾ സൈക്കിളിൻ്റെ ഒരു റിമ്മിൻ്റെ ഒരു ഒരു കമ്പിയിൽ ഫിറ്റ് ചെയ്ത് വെച്ചിട്ട് ഇതേല്ല ഇത് സ്ക്രൂ ചെയ്യും. സ്ക്രൂ ചെയ്തിട്ട് ഇത് എത്ര പ്രാവശ്യം ആർ പി എം നോക്കും, പാസ് ചെയ്യുന്നത് നോക്കും. പാസ് ചെയ്യുന്നതിൻ്റെ സ്പീഡ് വെച്ചിട്ട് കാൽക്കുലേറ്റ് ചെയ്തിട്ടാണ് കാണിക്കുന്നത്. എന്തൊക്കെയായിരുന്നു മലപ്പുറം കത്തി മെഷീൻ കണ്ണ് കൊറേ ടാഗ് ഉണ്ടല്ലോ, എന്തിനാടാ? നീ കഴിഞ്ഞ ദിവസം നോക്കിയോണ്ട് അത് കേടാ. അല്ല ഞാൻ കഴിഞ്ഞ ദിവസം യൂട്യൂബിൽ നോക്കിയതാ, യൂട്യൂബിലല്ല ഞാൻ വായിച്ച് പഠിച്ചതാ. തന്നെ സാധനം ഇത് കണക്ട് ചെയ്യൊന്നും വേണ്ടേ? നീ പിന്നെ ഇത്ര നേരം സോറി. ബ്രോസ് നമുക്കൊരു അബദ്ധം പറ്റി ചെറുതായിട്ട്. ഇല്ലില്ല ഞാനത് കട്ട് ചെയ്ത്. അപ്പം ബ്രോസ് ഇത് ഇതേല് ഹോൾഡ് ചെയ്യണം, എങ്കിൽ മാത്രമേ ഇത് തമ്മിൽ കണക്ഷൻ ഉണ്ടാവുള്ളൂ. ഓ മോനെ ഭയങ്കര സ്പീഡിലാട്ടോ ആട്ടുന്നേ. ഇതിന്റെ ബേസ് നമ്മൾ ഇവിടെ ആയിട്ട് ഫിറ്റ് ചെയ്തു, അതിലോട്ട് നമ്മുടെ ഡിസ്പ്ലേ ഫിറ്റ് ചെയ്ത് വെച്ചു. അതിനുശേഷം അതിൻ്റെ വയറ് ഇതുവഴി ചുറ്റി 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 ഇവിടെ വരെ കൊണ്ടുവന്നു. അതിനുശേഷം ഇവിടെയാണ് നമ്മൾ സെൻസർ വെച്ചിരിക്കുന്നത്. മുമ്പേ കാണിച്ച മാഗ്നറ്റ് ഇത് വെച്ചിട്ടുണ്ട്. ഇതും മാഗ്നറ്റും സെൻസറും തമ്മിലുള്ള പാസിങ് എത്ര പ്രാവശ്യം പാസ് ചെയ്യും അതനുസരിച്ചാണ് ഇതിൻ്റെ സ്പീഡ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഇത് അടിപൊളിയായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഫ്രണ്ട്സ് നമ്മുടെ അക്സസറീസ് എല്ലാം ഫിറ്റ് ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. ബ്രേക്ക് ലൈറ്റ് വെച്ചപ്പോൾ മഡ് ഫ്ലാപ്പ് കിടന്ന് തട്ടുന്നുണ്ടായിരുന്നു, അതിന് വേണ്ടിയിട്ട് ഞാനത് അങ്ങ് ഊരി വെച്ചതേ ഉള്ളൂ. ഓക്കെ, ബാക്കിയെല്ലാം നല്ല ക്വാളിറ്റിയുള്ള സാധനങ്ങൾ തന്നെയാണ് കേട്ടോ. ഓക്കെ, ഇപ്പം പലരും ചോദിച്ചു സൈക്കിളിൻ്റെ മോഡൽ ഏതാണ്, ഇത് എവിടെ നിന്നാണ് മേടിച്ചത്. ഞാൻ ഇത് റോഡിയോ A75 എന്ന് പറയുന്ന മോഡലാണ്, ഹെർക്കുലീസിൻ്റെ റോഡിയോ A75. ഓക്കെ, 26 inch ആണ് ഇതിൻ്റെ ടയർ സൈസ്. അതിനുശേഷം 21 gear ഉള്ളത്, രണ്ടും ബാക്കി ഡിസ്ക് ഫ്രണ്ട് ഷോക്ക്. ഓക്കെ, അതുപോലെ വേറൊരു കാര്യം, പലരുടെ ഒരു ഡൗട്ടാണ് ഈ സൈക്കിളിലൊക്കെ എങ്ങനെ 21 gear സെറ്റ് ചെയ്യുന്നതെന്നൊക്കെ. എങ്ങനെയാണെന്ന് വെച്ചാൽ ഫ്രണ്ടിൽ 3 gear ഉള്ളത്, അതായത് 3 sprockets ആണ് ഉള്ളത്. അതുപോലെ തന്നെ ബാക്കിൽ ബാക്കിൽ 7 sprockets ആണ് ഉള്ളത്. അപ്പം 3 × 7 = 21, അങ്ങനെയാണ് 21 gear. ഓരോ സ്പ്രോക്കറ്റും മാറി മാറി, ഇപ്പോൾ ഫസ്റ്റ് സ്പ്രോക്കറ്റും ഇതിൻ്റെ ഫസ്റ്റും കൂടെ തമ്മിൽ 1 gear, അങ്ങനെ 7 മൊത്തം കൂടെ ഉള്ള കോമ്പിനേഷൻ വെച്ചിട്ടാണ് 21 gear എന്ന് പറയുന്നത് കേട്ടോ. പലർക്കും ഉള്ള സംശയമാണ്, എനിക്കും ഉണ്ടായിരുന്നു. ഇതിൻ്റെ ഗിയർ സിസ്റ്റം എന്ന് പറയുന്നത് ഷിമാനോ എന്ന് പറയുന്ന ഗിയർ സിസ്റ്റമാണ്. പല സൈക്കിളും ഷിമാനോയുടെയാണ്, ഷിമാനോവിൻ്റെ തന്നെ പല ടൈപ്പ് ഗിയർ സിസ്റ്റം വരുന്നുണ്ട്. ഓക്കെ ഓക്കെ, അത്രയൊക്കെ ഉള്ളൂ എനിക്ക് സൈക്കിളിനെ പറ്റി കൂടുതലായിട്ട് പറയാനൊന്നും അറിയില്ല. ഇതിനെക്കുറിച്ച് ഉപയോഗിച്ചതിന് ശേഷം നല്ലൊരു റിവ്യൂ ഞാൻ പിന്നീട് ഇടുന്നതായിരിക്കും. ഇത് ഞാൻ choosemybicycle.com എന്ന് പറഞ്ഞ വെബ്സൈറ്റിൽ നിന്നാണ് എടുത്തത്. അത് അവരുടെ പാക്കിങ് നിങ്ങൾ കണ്ടായിരുന്നു കഴിഞ്ഞ വീഡിയോയിൽ, നല്ല അടിപൊളി പാക്കിങ് ആയിരുന്നു. ഓർഡർ ചെയ്ത് 10th day എൻ്റെ കയ്യിൽ കിട്ടി ഈ സാധനം. അപ്പോൾ ഫ്രണ്ട്സ് നമ്മുടെ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യാനായിട്ട് സമയമായി. മുമ്പേ പറഞ്ഞതുപോലെ ഇനി അടുത്ത വീഡിയോ സൈക്കിളിൻ്റെ ഇതൊന്നും മാറ്റി പിടിച്ച് വേറൊരു ഇൻട്രസ്റ്റിംഗ് സ്റ്റഫുമായിട്ട് വീണ്ടും കാണാം. വീഡിയോ കണ്ടിരുന്ന എല്ലാവർക്കും നന്ദി, താങ്ക് യു ഫോർ സപ്പോർട്ടിങ്, ഗുഡ് ബൈ.